ഇതേവരെ എൽ ഡി എഫ് സർക്കാർ 19,000 കോടി രൂപയോളം, അതായത് കൃത്യമായി പറഞ്ഞാൽ 18,997 കോടി രൂപ ഈ സാമൂഹ്യ പെൻഷനായി വിതരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ പെൻഷനുകളും കൃത്യമായി നൽകുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അത് പാവങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് എന്നതുകൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതാണ് എൽ ഡി എഫിൻ്റെ നയം. അതാണ് എൽ ഡി എഫും യു ഡി എഫുമായും എൽ ഡി എഫും ബി ജെ പിയുമായും ഉള്ള വ്യത്യാസം എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ എൽ ഡി എഫ് സർക്കാർ 2016 അധികാരത്തിൽ വന്ന ശേഷം നടക്കില്ല എന്ന് കരുതിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം ഉപേക്ഷിച്ച ഒട്ടേറെ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. നമ്മുടെ നാടിനെ വലിയ തോതിൽ വികസിപ്പിക്കുക എന്നതാണ് എൽ ഡി എഫ് ലക്ഷ്യമിട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യനിധിനിരക്ഷിതമായ വികസനം, ഇതാണ് കേരളത്തിന് വേണ്ടത് എന്ന് എൽ ഡി എഫ് കാണുകയുണ്ടായി. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ വിവിധ തലങ്ങളിൽ എൽ ഡി എഫ് സ്വീകരിച്ചു. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളുമുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കാർഷിക മേഖലയിലാണ് എന്ന് എൽ ഡി എഫ് കണ്ടു. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ വെച്ചാൽ നെല്ല് നമുക്കാവശ്യമായ രീതിയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എൽ ഡി എഫ് സർക്കാർ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഓരോ പ്രദേശത്തുമുള്ള തരിശു നിലങ്ങൾ അത് കൃഷിഭൂമിയാക്കാനുള്ള ശ്രമം നടത്തി. ഈ കാര്യത്തിലെല്ലാം ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്ന നിലയുണ്ടായി. അതിൻ്റെ ഫലമെന്താണ്? നേരത്തെ 170,000 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഉണ്ടായിരുന്നത്. അതിപ്പോൾ 223,000 ഹെക്ടർ, 170,000 നിന്ന് 223,000 വർദ്ധിക്കുന്ന നില വന്നിരിക്കുന്നു. മാത്രമല്ല നല്ല നിലയിൽ ഉൽപാദനക്ഷമതയും ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു രംഗം എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പച്ചക്കറി ഉൽപാദനം, നമ്മൾ മറ്റു സ്ഥലത്തുനിന്ന് വരുന്ന ലോറി കാത്തു നിൽക്കുന്ന അവസ്ഥയായിരുന്നു നേരത്തെ. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2016 നമ്മൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിയുടെ ഇരട്ടി പച്ചക്കറിയാണ് 2021 ആകുമ്പോഴേക്ക്
നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ കുറച്ചു നാൾ മുൻപ് തന്നെ ആ ഉൽപ്പാദനം നമ്മൾ നേടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ വന്ന ചില ദുരന്തങ്ങൾ അതിൻ്റെ ഭാഗമായി ഒരു മുന്നോട്ടു പോക്കിന് ചെറിയൊരു പ്രശ്നമുണ്ടായി. എങ്കിലും നാം ഉദ്ദേശിച്ച തരത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയില്ലെങ്കിലും സ്വയം പര്യാപ്തതയുടെ അടുത്തേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ ആ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നതാണ് വലിയ കാര്യമായി പരിഗണിക്കുകയും നാടിൻ്റെ വികസനം ഇതൊന്നുമില്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് നാം എത്തുകയും ചെയ്തു. അതിന് ഫലമുണ്ടായിട്ടുണ്ട്. ആ ഫലത്തിൻ്റെ ഭാഗമെന്താണ്? കേരളം പുറകോട്ട് പോവുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ കേരളം ഒരു തരത്തിൽ മരവിച്ചു നിൽക്കുകയാണോ? ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ഗവൺമെന്റിനെ എതിർക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ആ കണക്കുകൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12.1% കൃത്യമായി പറഞ്ഞാൽ 12.01% നമ്മുടെ GDP ഉയർന്നിരിക്കുകയാണ്. ഇത് ഈ പറയുന്ന നേരത്തെ നമ്മുടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ച എല്ലാ പ്രതിസന്ധികളും നേരിട്ടതിന് ശേഷം നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞ നേട്ടമാണ്. എവിടെയുണ്ട് അത്തരമൊരു നേട്ടം? എവിടെയാണ് ഇതിന് മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുള്ളത്? നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. അതാണെങ്കിൽ അഖിലേന്ത്യാ ശരാശരിയുടെ ഇരട്ടിയാണ് എന്ന് നമ്മൾ കാണണം. ഇത് കേരളം പുറകോട്ട് പോകുന്ന